എന്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നതെന്ന് പഠിക്കാനോ അന്വേഷിക്കാനോ തയ്യാറാകാത്ത ഗവൺമെന്റാണ് നമ്മുടേതെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉത്തരവാദിത്വ ബോധമില്ലാതെയാണ് പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നത്. നിരവധി ആൾക്കാരാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാനായി പോകുന്നത്. എന്നാൽ ഇവിടെ പല കോളേജുകളിലും വ്യത്യസ്ത കോഴ്സുകളിലായി നിരവധി സീറ്റുകൾ ഒഴിവുണ്ടായിട്ടും ആൾക്കാരില്ലാത്ത അവസ്ഥയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലുള്ളതിനേക്കാൾ ഉത്തമമായ പഠന സാഹചര്യമാണ് മറ്റ് രാജ്യങ്ങളിലുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നതിയിലെത്തിക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. പുറത്തുനിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്ന രീതിയിലേക്ക് മാറണം. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും ഇഷ്ടക്കാരെ യൂണിവേഴ്സിറ്റി തലപ്പത്ത് നിയമിക്കുകയും വി സി ആക്കുകയും ബന്ധുക്കളെ ബാക്ക്ഡോർ വഴി ജോലി കൊടുക്കുകയും പോലെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് കണ്ണൂർ ഗ്രീൻ പാർക്ക് റെസിഡൻസിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് അതിനുള്ള ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ്, ഹയർ എഡ്യൂക്കേഷന്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റുക. മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള ധാരാളം കുട്ടികൾ പഠിക്കാൻ വരേണ്ട സാധ്യതകളാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ച് അത് വലിയ തോതിൽ മെച്ചപ്പെടുത്തിയതുപോലുള്ള ഒരു ശ്രമം പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. ഇവിടെ ഇപ്പോഴും എന്താണ് ശ്രദ്ധ, ഇവിടുത്തെ അറ്റൻഷൻ എന്താണ്, ഇവരുടെ പ്രയോറിറ്റി എന്താണ്? ഇവിടെ ഷിനു സാർ സംസാരിച്ചു, ഇവരുടെ പ്രയോറിറ്റി ഇഷ്ടക്കാരെ യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്ത് നിയമിക്കുക, ഇഷ്ടക്കാരായ ആളുകളെ വൈസ് ചാൻസലർമാരാക്കുക, പി വി സിമാരാക്കുക, രജിസ്ട്രാർമാരാക്കുക, കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ ആക്കുക, എന്നിട്ട് ഇഷ്ടക്കാരായ ആളുകളെ ബന്ധുക്കളെ ബാക്ക്ഡോറിലൂടെ അപ്പോയിന്റ്മെന്റ് നടത്തുക അധ്യാപകരെ, ഇതല്ലേ നടക്കുന്നത്? ആർ അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, പ്രേമചന്ദ്രൻ കീഴോത്ത്, റോണി ജോർജ്, എ എബ്രഹാം, ജെയിൻ ചാലിൽ, ഷിനോ പി ജോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.